ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു എസ് എൽസ് അക്കാഡമി. ആദ്യമായിട്ടാണ് എൻ്റെ ക്ലാസ്സുകൾ കേൾക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾ ലഭിക്കും. മിഷൻ എൽ ടി സി 2020 ഭാഗമായിട്ട് ടോപ്പിക് അടിസ്ഥാനത്തിൽ നടത്തുന്ന 38-ാമത്തെ എക്സാമാണ് നമ്മുടെ ചാനലിലെ 54-ാമത്തെ എക്സാം. ഇപ്പോൾ ഈ 38-ാമത്തെ ടോപ്പിക് എക്സാം വരാനുള്ള കാരണം, ടോപ്പിക് അടിസ്ഥാനത്തിൽ നടത്തിവരുന്ന എക്സാം, അതുപോലെ തന്നെ ഈ 54-ാമത്തെ എക്സാം വരാനുള്ള കാരണം എന്ന് പറയുന്നത്, ഈ ടോപ്പിക് അടിസ്ഥാനത്തിൽ നടത്തുന്ന എക്സാമിൻ്റെ റിവിഷൻ ഉൾപ്പെടെയാണ് 54-ാമത്തെ എക്സാം എന്ന് പറയുന്നത്. അതിനകത്ത് രണ്ട് മോഡൽ എക്സാം കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ഈ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ പേരും ജില്ലയും ചേച്ചി എന്ന് വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് വഴി ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന, ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സിൻ്റെ വീഡിയോ ക്ലാസ്സിൻ്റെ ലിങ്കുകളാണ്. താല്പര്യമുള്ളവർ മാത്രം ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ എസ് എൽ എസ് അക്കാഡമി ഒഫീഷ്യൽ എന്ന് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിലേക്കും ജോയിൻ ചെയ്യാനാണ്. അപ്പോൾ ഇതുവഴി നിങ്ങൾ എക്സാമിൻ്റെ കറക്റ്റ് അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, ഇപ്പോൾ ടോപ്പിക് അടിസ്ഥാനത്തിൽ നടത്തുന്ന ഓരോ എക്സാമിൻ്റെ ടോപ്പിക്ക് ആ ദിവസത്തെ അവസാനം, വീഡിയോയുടെ അവസാനമാണ് ടോപ്പിക് കൊടുക്കുന്നത്. അത് അടിസ്ഥാനമാക്കിയാണ് അടുത്ത ദിവസം എക്സാം ഉണ്ടാവുക. അപ്പോൾ ഇത് നമ്മുടെ 38-ാമത്തെ എക്സാമാണ്. അപ്പോൾ 38-ാമത്തെ എക്സാമിൽ ഏതൊക്കെ ടോപ്പിക്കാണ് വരുന്നതെന്ന് നമുക്കൊന്ന് ആദ്യം ഒന്ന് നോക്കാം. ശ്രദ്ധിക്കുക, 38-ാമത്തെ ടോപ്പിക് എക്സാമിൽ വരുന്ന ടോപ്പിക്കുകളാണ് പഞ്ചവത്സര പദ്ധതികൾ എന്ന ഭാഗം, ലോകം അടിസ്ഥാന വിവരങ്ങൾ, സസ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ, കേരളത്തിലെ ജില്ലകൾ റിവിഷൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ ജില്ലകൾ, അടുത്ത മാത്സ് ഭാഗത്തുനിന്ന് സമയവും വേഗതയും എന്ന ഭാഗം, ഇംഗ്ലീഷ് ഭാഗത്തുനിന്ന് ഇഫ് ക്ലോസ്, സ്പെല്ലിംഗ് കറക്ഷൻ, ആൻറ്റോണിയം, സിനോണിയം, മലയാള ഭാഗത്തുനിന്ന് ഒറ്റപ്പദം, കറണ്ട് അഫയേഴ്സ്. ഓക്കെ, ഇപ്പോൾ നമ്മളടുത്ത് എക്സാമിലേക്ക് പോകുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസം വന്നതിലെ രണ്ട് കറക്ഷനുണ്ട്, ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്തിട്ട് പോവാം. ശ്രദ്ധിക്കുക, ടോപ്പിക് എക്സാം 37-ൽ വന്ന 6-ാമത്തെ ചോദ്യത്തിൽ വന്ന കറക്ഷൻ, ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യ വീശുന്ന പ്രാദേശിക വാദം ഏതായിരുന്നു എന്നായിരുന്നു ചോദ്യം. ഉത്തരം മാംഗോ ഷവറാണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ഉത്തരം. അപ്പോൾ എന്താണ് ഈ കറക്ഷൻ വരാനുള്ള കാരണം? ശ്രദ്ധിക്കുക, ഉഷ്ണകാലത്ത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റാണ് ലൂ. ഓക്കെ, ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യ വീശുന്ന കാറ്റ് പ്രാദേശിക വാദം എന്ന് വെച്ചാൽ മാംഗോ ഷവറും, ഉഷ്ണകാലത്ത് ഉത്തരേന്ത്യയിൽ സമതലങ്ങളിൽ വീശുന്ന കാറ്റ് ലൂ ആണ്. ഓക്കെ, അടുത്തൊരു കറണ്ട് അഫയേഴ്സിൽ വന്ന മിസ്റ്റേക്കാണ്. 2019 ക്രിക്കറ്റിൽ 3 ഫോർമാറ്റിലും ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം ആരെന്ന് ചോദിച്ചാൽ വിരാട് കോഹ്ലി. അപ്പോൾ എന്താണ്, നമ്മൾ ആൻസർ പറഞ്ഞ രോഹിത് ശർമ്മ എന്നാണ്. എന്താണ് രോഹിത് ശർമ്മയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം എന്ന് വെച്ചാൽ, ശ്രദ്ധിക്കുക, 2019 ക്രിക്കറ്റ് ഓപ്പണിംഗ് വിക്കറ്റിൽ 3 ഫോർമാറ്റിലും ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരമാണ് രോഹിത് ശർമ്മ. ഓക്കെ, അപ്പോൾ നോട്ട് എഴുതി വെച്ചിരിക്കുന്നവർ അതൊന്ന് ക്ലിയർ ചെയ്തോളാം. ഇപ്പോൾ തെറ്റു വന്നതിൽ ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ എക്സാമിലേക്ക് പോവാം. അപ്പോൾ 6 ടോപ്പിക്ക് ബേസിൽ എക്സാം 30 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ 30 ചോദ്യങ്ങൾ നിങ്ങൾ ഉത്തരം എഴുതി നോക്കാം. ഞാൻ ചോദ്യം മാത്രമേ വായിക്കത്തുള്ളൂ. ഓപ്ഷൻ നിങ്ങൾ വായിച്ചിട്ട് നിങ്ങളുടെ ആൻസർ നോട്ട് ചെയ്ത് വയ്ക്കുക. ലാസ്റ്റ് നിങ്ങളുടെ എത്ര മാർക്ക് ലഭിച്ചു എന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്, ജവഹർലാൽ നെഹ്റുവും നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ദേശീയ ആസൂത്രണ കമ്മിറ്റി നിലവിൽ വന്നത് എന്നാണ് ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എന്നോ. മൂന്നാമത്തെ ചോദ്യം, സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആര്? നാലാമത്തെ ചോദ്യം, 1-ാം പഞ്ചവത്സര പദ്ധതിക്ക് പ്രാധാന്യം കൊടുത്തത് എന്തിനായിരുന്നു? 5-ാമത്തെ ചോദ്യം, 1-ാം പഞ്ചവത്സര പദ്ധതിയുടെ മാതൃക എന്തായിരുന്നു? 6-ാമത്തെ ചോദ്യം, റോളിംഗ് പ്ലാൻ അവതരിപ്പിച്ചത് ആര്? ഏഴാമത്തെ ചോദ്യം, ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏത്? എട്ടാമത്തെ ചോദ്യം, സസ്യങ്ങളുടെ വളർച്ച കണ്ടെത്താനുള്ള ഉപകരണം ഏത്? ഒൻപതാമത്തെ ചോദ്യം, സസ്യങ്ങൾ ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകം ഏത്? പത്താമത്തെ ചോദ്യം, പ്രകാശ സംശ്ലേഷണ നിരക്ക് ഏറ്റവും കൂടുതൽ ഏത് നിറത്തിലാണ്? 11-ാമത്തെ ചോദ്യം, സസ്യകോശങ്ങളിലെ ജൈവകണങ്ങൾ എത്ര തരം? 12-ാമത്തെ ചോദ്യം, സസ്യത്തിന് മൃദുഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന കലകൾ ഏത്? 13-ാമത്തെ ചോദ്യം, മുന്തിരി കൃഷി അറിയപ്പെടുന്നത്? 14-ാമത്തെ ചോദ്യം, വിത്തില്ലാത്ത മാതളമേത്? 15-ാമത്തെ ചോദ്യം, ഗോതമ്പിൻ്റെ ക്രോമസോം സംഖ്യ എണ്ണം എത്രയാണ്?
പതിനാറാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ സജീവ അഗ്നിപർവ്വതം. പതിനേഴാമത്തെ ചോദ്യം, ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നഗരമേത്? പതിനെട്ടാമത്തെ ചോദ്യം, സിറിയയുടെ തലസ്ഥാനമേത്? പത്തൊൻപതാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുള്ള ജില്ല ഏത്? ഇരുപതാമത്തെ ചോദ്യം, 2019 ഡിസംബറിൽ എല്ലാ വീടുകളിലും ശുദ്ധജലം ലഭ്യമാക്കുന്നതിനായി ഒഡീഷയിൽ ആരംഭിച്ച പദ്ധതി ഏത്? ഇരുപത്തൊന്നാം ചോദ്യം, ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക് ചെയർമാനായി നിയമിതനായത് ആര്? ഇരുപത്തിരണ്ടാം ചോദ്യം, വിദേശകാര്യ സെക്രട്ടറിയായി നിയമിതനായത് ആര്? ഇരുപത്തിമൂന്നാം ചോദ്യം, 2018 ഡിസംബർ 22 റെഡ് ക്രോസ് ഇന്ത്യയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉദ്ഘാടനം ചെയ്തത് ആര്? ഇരുപത്തിനാലാമത്തെ ചോദ്യം, ഇലയിട്ട് ചവിട്ടുക എന്ന ശൈലിയുടെ ഈ ശൈലിയുടെ അർത്ഥം എന്ത്? ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം, ഇഫ് ഷീ എഗ്രീസ് ഐ ഡാഷ് ഇൻഫോം യു. ഇരുപത്താറാമത്തെ ചോദ്യം, ആന്റോണിം ഓഫ് ഫൈനൈറ്റ്. ഇരുപത്തിയേഴാമത്തെ ചോദ്യം, സിനോണിം ഓഫ് ഇംപേഷ്യന്റ്. ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം, ചൂസ് ദ കറക്റ്റ്ലി സ്പെൽട്ട് വേർഡ്. ഇരുപത്തിയൊൻപതാമത്തെ ചോദ്യം, രണ്ട് ബസ്സുകൾ ഒരേ ദിശയിൽ സഞ്ചരിക്കുന്നു, അവയുടെ വേഗത 5 കിലോമീറ്റർ 15 കിലോമീറ്റർ എന്നിങ്ങനെയാണ് എങ്കിൽ അവർ തമ്മിലുള്ള ആപേക്ഷിക വേഗത എത്രയായിരിക്കും? അടുത്ത 30ാമത്തെ ചോദ്യം, ഒരാൾ സാധാരണ വേഗത്തിൽ 5/7 വേഗത്തിൽ സഞ്ചരിച്ചപ്പോൾ 20 മിനിറ്റ് താമസിച്ച് ഓഫീസിൽ എത്തിച്ചേർന്നു എങ്കിൽ സാധാരണ എത്ര സമയം കൊണ്ടാണ് അയാൾ യാത്ര പൂർത്തിയാക്കുന്നത്? അടുത്ത റിവിഷൻ, ഒന്നാമത്തെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഏഴാമത്തെ സെക്ഷൻ്റെ ഒന്നാമത്തെ റിവിഷൻ. അപ്പോൾ അതിൽ വരുന്ന ടോപ്പിക്കുകൾ കാസർഗോഡ് ജില്ല, കുമാർ നാശാൻ, പ്രകാശ പ്രതിഭാസങ്ങൾ ഫിസിക്സുമായി ബന്ധപ്പെട്ട, സുരേന്ദ്രനാഥ് ബാനർജി, ബാലഗംഗാധര തിലക്, രവീന്ദ്രനാഥ് ടാഗോർ, ഇന്ത്യയിലെ തുറമുഖങ്ങൾ എന്ന ഭാഗം, ബഡ്ജറ്റ്, ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ഉത്തർപ്രദേശ്, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, കേരളത്തിലെ ജില്ലകൾ. കേരളത്തിലെ ജില്ലകളുടെ റിവിഷൻ വരുന്നത് 3 ജില്ലകളാണ്, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട. ആ 3 ജില്ലകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ. അടുത്ത മാത്സ് ഭാഗത്തു നിന്ന്, ട്രെയിനിൻ്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ. അടുത്ത ഇഫ് ക്ലോസ്, സ്പെല്ലിംഗ് കറക്ഷൻ, ആന്റോണിയം, സിനോണിയം, ഒറ്റപ്പദം, മലയാള ഭാഗത്തു നിന്ന് ഒറ്റപ്പദം, കറണ്ട് അഫെയേഴ്സ്, ഇത്രയും ഭാഗങ്ങളായിരിക്കും ഒന്നാമത്തെ റിവിഷനിൽ ഉണ്ടാകുക. അപ്പോൾ നമ്മൾ ഇനി എഴുതി വെച്ചിരിക്കുന്ന ആൻസറുമായിട്ട് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം, എത്ര മാർക്ക് ലഭിക്കുന്നു എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ഈ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ പേരും ജില്ലയും ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് വഴി ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന, ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സിൻ്റെയും അതുപോലെ തന്നെ എക്സാമിൻ്റെ ലിങ്കുകളാണ്. താല്പര്യമുള്ളവർ മാത്രം ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒന്നാമത്തെ ചോദ്യം, ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ദേശീയ ആസൂത്രണ കമ്മിറ്റി നിലവിൽ വന്നതോ എന്നതാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, 1938. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നതോ എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം, 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരുന്നത്. അടുത്ത മൂന്നാമത്തെ ചോദ്യം, സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ അധ്യക്ഷൻ ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, മുഖ്യമന്ത്രിയാണ് അധ്യക്ഷൻ. നാലാമത്തെ ചോദ്യം, ഒന്നാം പഞ്ചവത്സര പദ്ധതിക്ക് പ്രാധാന്യം കൊടുത്തത് എന്തിനായിരുന്നു എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, കൃഷിക്കാണ് പ്രാധാന്യം കൊടുത്തത്. അടുത്ത അഞ്ചാമത്തെ ചോദ്യം, ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ മാതൃക എന്തായിരുന്നു എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം, ഹരോൾഡ് ഡോമർ മോഡൽ. അടുത്ത ആറാമത്തെ ചോദ്യം, റോളിംഗ് പ്ലാൻ അവതരിപ്പിച്ചത് ആര് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, മൊറാൾജി ദേശായി. ഏഴാമത്തെ ചോദ്യം, ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏത് എന്നാണ് ചോദ്യം. ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് ഉത്തരം, 9ാം പഞ്ചവത്സര പദ്ധതി. അടുത്ത എട്ടാമത്തെ ചോദ്യം, സസ്യങ്ങളുടെ വളർച്ച കണ്ടെത്താനുള്ള ഉപകരണം ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ആക്സണോമീറ്റർ. സസ്യങ്ങളുടെ വളർച്ച കണ്ടെത്താൻ എന്താണ്, ആക്സണോമീറ്ററും സസ്യങ്ങളുടെ ചലനം അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ക്രെസ്കോഗ്രാഫും. മാറിപ്പോകരുത്, സസ്യങ്ങളുടെ വളർച്ച കണ്ടെത്താനുള്ള ഉപകരണം ആക്സണോമീറ്ററും സസ്യങ്ങളുടെ ചലനം അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ക്രെസ്കോഗ്രാഫുമാണ്. അടുത്ത ഒൻപതാമത്തെ ചോദ്യം,
സസ്യങ്ങൾ ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകം ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓക്സിജൻ ആണ് സസ്യങ്ങൾ ശ്വസനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. പത്താമത്തെ ചോദ്യം, പ്രകാശ സംശ്ലേഷണ നിരക്ക് ഏറ്റവും കൂടുതൽ ഏത് നിറത്തിലാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ചുവപ്പ് നിറം. അടുത്ത പതിനൊന്നാമത്തെ ചോദ്യം, സസ്യകോശത്തിലെ ജൈവ കണങ്ങൾ എത്ര തരം എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം, മൂന്ന് തരം. അടുത്ത പന്ത്രണ്ടാമത്തെ ചോദ്യം, സസ്യത്തിന് മൃദുഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന കലകൾ ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ പന്ത്രണ്ടാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ് ഉത്തരം, പാരൻകൈമ. ഓക്കെ, പാരൻകൈമ. പതിമൂന്നാമത്തെ ചോദ്യം, മുന്തിരി കൃഷി അറിയപ്പെടുന്ന ഏത് പേരിൽ എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം, വിറ്റി കൾച്ചർ. അടുത്ത പതിനാലാമത്തെ ചോദ്യം, വിത്തില്ലാത്ത മാതളം ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം, ഗണേഷ്. ഗണേഷാണ് വിത്തില്ലാത്ത മാമ്പഴം. അടുത്ത പതിനഞ്ചാമത്തെ ചോദ്യം, ഗോതമ്പിൻ്റെ ക്രോമസോം സംഖ്യ എത്ര എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 42 ഗോതമ്പിൻ്റെ ക്രോമസോം സംഖ്യ. പതിനാറാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ സജീവ അഗ്നിപർവ്വതം ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, മോണോ ലോവ. അടുത്ത പതിനേഴാമത്തെ ചോദ്യം, ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നഗരം ഏതെന്നാണ് ചോദ്യം. ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നഗരം ഏതെന്ന് വെച്ചാൽ ടോക്കിയോ. ഓപ്ഷൻ സി ആണ് ഉത്തരം, ടോക്കിയോ, ജപ്പാൻ. അടുത്ത പതിനെട്ടാമത്തെ ചോദ്യം, സിറിയയുടെ തലസ്ഥാനം ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഡമാസ്കസ്. പത്തൊൻപതാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുള്ള ജില്ല ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, മലപ്പുറം ജില്ല. അടുത്ത ഇരുപതാമത്തെ ചോദ്യം, 2019 ഡിസംബറിൽ എല്ലാ വീടുകളിലും ശുദ്ധജലം ലഭ്യമാക്കുന്നതിനായി ഒഡീഷയിൽ ആരംഭിച്ച പദ്ധതി ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം, ജലസതി. അടുത്ത 21 ചോദ്യം, ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക് ചെയർമാനായി നിയമിതനായത് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, പി ആർ രവി മോഹൻ. ഓർത്ത് വയ്ക്കുക, പി ആർ രവി മോഹൻ. 22 ചോദ്യം, വിദേശകാര്യ സെക്രട്ടറിയായി നിയമിതനായത് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഹർഷവർദ്ധൻ ശൃംഗില. അടുത്ത 23 ചോദ്യം, 2018 ഡിസംബർ 22 റെഡ് ക്രോസ് ഇന്ത്യയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉദ്ഘാടനം ചെയ്തത് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം, രാംനാഥ് കോവിന്ദ്. നിലവിലെ പ്രസിഡന്റാണ് രാംനാഥ് കോവിന്ദ്. അടുത്ത 24 ചോദ്യം, ഇലയിട്ട് ചവിട്ടുക എന്ന ശൈലിയുടെ അർത്ഥമെന്ത് എന്നാണ് ചോദിക്കുന്നത്. ഈ ഇലയിട്ട് ചവിട്ടുക എന്ന ശൈലിയുടെ അർത്ഥമെന്ത് എന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക. ഓപ്ഷൻ എ ആണ് ഉത്തരം, അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓരോ നോക്കാം, ഒന്നിൻ്റെയും ശൈലി അർത്ഥം പറഞ്ഞിട്ടുണ്ട്, ഏതാണ് ശൈലി നോക്കാം. പക്ഷപാതപരമായി പെരുമാറ്റം എന്ന അർത്ഥം വരുന്ന ശൈലി ഏതാണ്? ചിറ്റമ്മ നയം. ഏതാണ്? ചിറ്റമ്മ നയം. ഓർത്ത് നോക്കിയാൽ ചിറ്റമ്മ നയം എന്ന ശൈലിയുടെ അർത്ഥമാണേത് പക്ഷപാതപരമായ പെരുമാറ്റം. അടുത്ത അബദ്ധം പിണയുക എന്താണ് ഏത് ശൈലിക്ക് അർത്ഥമാണ് അബദ്ധം പിണയുക എന്ന് പറയുന്നത്? കുന്തം വിഴുങ്ങുക. ഏത് ശൈലിയാണ്? കുന്തം വിഴുങ്ങുക എന്ന ശൈലിയുടെ അർത്ഥമാണ് ഏത്? അബദ്ധം പിണയുക, വിഴുങ്ങുക, കുന്തം വിഴുങ്ങുക. ക്ലിയർ. അടുത്ത മരിക്കുക എന്നർത്ഥം വരുന്നത് ഏത് ശൈലിയാണ്? തെക്കോട്ട് പോവുക, അല്ലെങ്കിൽ തെക്കോട്ടെടുക്കുക എന്ന ശൈലിയുടെ അർത്ഥമാണ് ഇത് മരിക്കുക. ഓർത്ത് വയ്ക്കുക, തെക്കോട്ട് പോവുക എന്ന ശൈലിയുടെ അർത്ഥമാണ് മരിക്കുക. ക്ലിയർ. ഓർത്ത് വയ്ക്കുക, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത 25 ചോദ്യം, ഇഫ് ഷീ അഗ്രീസ് ഐ ഡാഷ് ഇൻഫോം യു. നിങ്ങൾക്ക് കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ കഴിഞ്ഞിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഏതാണ് ആൻസർ വരുന്നത്? ഇഫ് ഷീ അഗ്രീസ് ഐ ഡാഷ് ഇൻഫോം യു. ഓപ്ഷൻ എ ആണ് ഉത്തരം, വിൽ ഇൻഫോം യു. ഓക്കെ, അടുത്ത 26 ചോദ്യം, അന്റോണിയം ഓഫ് ഫൈനൈറ്റ്. ഫൈനൈറ്റിൻ്റെ അന്റോണിയം മീൻസ് ഓപ്പോസിറ്റ് എന്ത് എന്നാണ് ചോദിക്കുന്നത്. ഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈനൈറ്റ്, പരിമിതമായത് എന്നാണ് അർത്ഥം. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഇൻഫിനിറ്റ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഇൻഫിനിറ്റ്. ക്ലിയർ. അനന്തമായത്, ഇൻഫിനിറ്റ് എന്ന് പറഞ്ഞാൽ അനന്തമായത്. അടുത്ത് നമുക്ക് ഓരോന്നേറ്റം നോക്കാം. റിജിഡ്. റിജിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിജിഡ്, പരുഷമായത് എന്നാണ് അർത്ഥം. അപ്പോൾ റിജിഡിൻ്റെ ഓപ്പോസിറ്റ് ഫ്ലെക്സിബിൾ. ഓക്കെ, ഫ്ലെക്സിബിൾ. റിജിഡിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഫ്ലെക്സിബിൾ. മറന്നു പോകരുത്. ഓക്കെ, അടുത്ത എൻറിച്ച്. എൻറിച്ചിൻ്റെ ഓപ്പോസിറ്റ്, എൻറിച്ച് എന്ന് പറഞ്ഞാൽ എന്താ? സമ്പുഷ്ടമായത്. അതിൻ്റെ ഓപ്പോസിറ്റാണ് ഇംപോവറിഷ്. ഇംപോവറിഷ്. ഓക്കെ, ഇംപോവറിഷിൻ്റെ അർത്ഥം എന്താണ്? ഇംപോവറിഷ്, ദരിദ്രമാകുക എന്നാണ്. എൻറിച്ച് സമ്പുഷ്ടമായത്, ഇംപോവറിഷ് എന്താണ് ദരിദ്രമാകുക എന്നർത്ഥം. എക്സ്പെക്റ്റഡ്. എക്സ്പെക്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതീക്ഷിക്കുക.
അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് അൺഎക്സ്പെക്റ്റഡ്. അൺഎക്സ്പെക്റ്റഡ് ഓക്കെ, ഏതാണ് അൺഎക്സ്പെക്റ്റഡ്? ഓക്കെ, എക്സ്പെക്റ്റഡ് പ്രതീക്ഷിക്കുക, അൺഎക്സ്പെക്റ്റഡ് അപ്രതീക്ഷിതമായി എന്നർത്ഥം. അടുത്ത സിനോണിയം ഓഫ് ഇംപേഷ്യൻറ്റ്. സിനോണിയം മീൻസ് സെയിം മീനിങ്. ഇംപേഷ്യൻ്റ് എന്ന് വെച്ചാൽ അക്ഷമനായ എന്നാണ് അർത്ഥം. അപ്പോൾ അതിൻ്റെ സെയിം മീനിങ് ഏതാ വരുന്നത്? ആങ്ഷ്യസ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ആങ്ഷ്യസ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ലൂസിഡ്, ലൂസിഡ് എന്ന് പറഞ്ഞാൽ ക്ലിയർ, ക്ലിയർ തെളിഞ്ഞത് എന്നർത്ഥം. അപ്പോൾ അതിൻ്റെ സെയിം മീനിങ് ഏതാണ്? ക്ലിയർ. ഓക്കെ, തെളിഞ്ഞത് എന്നർത്ഥം. ലൂസിഡ് തെളിഞ്ഞത് എന്നർത്ഥം, ക്ലിയർ. ഓക്കെ, അടുത്ത മാഡ്. മാഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാഡ്, ഭ്രാന്ത്, ഭ്രാന്ത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സെയിം മീനിങ് ഏതാണ്? ഇൻസെയിൻ, ഇൻസെയിൻ. ഈ ഐ എൻ എസ് എൻ ഇ, ഇൻസെയിൻ. ഓക്കെ, അടുത്ത ഇൻറ്റിമേറ്റ്. ഇൻറ്റിമേറ്റ് നിങ്ങൾ കേട്ടോ, ഇൻറ്റിമേറ്റ് ഫ്രണ്ട്, ദൃഢമായത്, ദൃഢമായത്. അപ്പോൾ അതിൻ്റെ സെയിം മീനിങ് ഏതാണ്? ക്ലോസ്. ഓക്കെ, ഏറ്റവും അടുത്തത്, ദൃഢമായത് എന്നർത്ഥം. ക്ലിയർ, ഇൻറ്റിമേറ്റ് ഫ്രണ്ട് എന്നാൽ ഏറ്റവും അടുത്ത ഫ്രണ്ട് എന്നൊക്കെ അർത്ഥത്തിലാണ് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത 28-ാമത്തെ ചോദ്യം, ചൂസ് ദ കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഏതാണ് കറക്റ്റ് സ്പെൽറ്റ് വേർഡ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ഒ സി സി യു ആർ ആർ ഇ എൻ സി ഇ, ഒക്കറൻസ്. ഒക്കറൻസിൻ്റെ സ്പെല്ലിംഗ് ഒ സി സി യു ആർ ആർ ഇ എൻ സി ഇ. അപ്പോൾ എന്താണ്? ഹെമറേജ് ആണ്. ഹെമറേജിന് എന്താണ് തെറ്റ്? എച്ച് എ ഇ എം ഒ ആർ ആർ എച്ച് എ ജി ഇ മതി, രണ്ട് ഇ വേണ്ട, ഒരു ഇ മതി. ഓക്കെ, എച്ച് എ ഇ എം ഒ ആർ ആർ എച്ച് എ ജി ഇ മതി. ഓക്കെ, ഹെമറേജ്. അടുത്ത് എക്സലൻറ്റ്. എക്സലൻറ്റിന് എന്താണ് തെറ്റോ? ഇ എക്സ് സി ഇ എൽ എൽ ഇ എൻ ടി ആണ്, എൽ എൽ, ഒരു എല്ലും കൂടെ വേണമായിരുന്നു, എൽ എൽ ഇ എൻ ടി ആണ് എക്സലൻറ്റ് സ്പെല്ലിംഗ്. അടുത്ത സ്റ്റേഷനറി. സ്റ്റേഷനറി എന്താണ് സ്പെല്ലിംഗ്? എസ് ടി എ ടി ഐ ഒ എൻ എ ആർ വൈ, എൻ എ ആർ വൈ, രണ്ട് ആർ വേണ്ട. ഓക്കെ, സ്റ്റേഷനറി, രണ്ട് സ്റ്റേഷനറി ഉണ്ട്. എവിടുത്തെ സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ എ ആർ വൈ വരുന്ന സ്റ്റേഷനറി ആണ്. ഓക്കെ, ഇ ആർ വൈ എന്ന് പറഞ്ഞാൽ സ്റ്റേഷനറി എന്താണ്? സ്ഥായിയായിട്ട് നിൽക്കുന്നത്, ഒരു മാറ്റമില്ലാതെ നിൽക്കുന്നത്. മറ്റേ ഇ ആർ വൈ വരുന്ന ഏത് സ്റ്റേഷനറിയാണ്? സ്റ്റേഷനറി കട. നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുന്നില്ലേ, ബുക്ക് പെൻസിലൊക്കെ വാങ്ങാൻ പോകുന്ന സ്റ്റേഷനറി കട. ഓക്കെ, വ്യത്യാസം, അർത്ഥം വ്യത്യാസം നോക്കി വെച്ചോണം. ഈ സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥിരമായിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ മാറ്റമില്ലാത്തതെന്ന് അർത്ഥം. അടുത്ത, രണ്ട് ബസ്സുകൾ ഒരേ ദിശയിൽ സഞ്ചരിക്കുന്നു, അവയുടെ വേഗത 5 കിലോമീറ്റർ പെർ അവർ 15 കിലോമീറ്റർ പെർ അവർ എങ്ങനെയാണ് എന്നിങ്ങനെയാണ് എങ്കിൽ അവർ തമ്മിലുള്ള ആപേക്ഷിക വേഗത എത്രയായിരിക്കും എന്നാണ് ചോദ്യം. ഇപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ക്വസ്റ്റ്യൻ വേറൊരു രീതിയിൽ ചെയ്തായിരുന്നു. അപ്പോൾ ഇതിലെന്താ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഒരേ ദിശയിലാണെങ്കിൽ അവർ തമ്മിലുള്ള ആപേക്ഷിക വേഗത കണ്ടെത്താൻ എന്ത് ചെയ്യണം? എ മൈനസ് ബി ചെയ്താൽ മതി. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തത് എന്താണ്? എതിർ ദിശയിലാണ്, അപ്പോൾ എ പ്ലസ് ബി ആണ് ചെയ്തത്. ആപേക്ഷിക വേഗത കണ്ടെത്താൻ എന്താണ്? എ പ്ലസ് ബി ആണ് ചെയ്തത്. ഇവിടെ എന്താണ്? എ മൈനസ് ബി ആണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ 15 മൈനസ് 5 ചെയ്യാം. 15 മൈനസ് 5 ചെയ്യുമ്പോൾ എത്രയെന്ന് കിട്ടും? 10 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടും. ക്ലിയർ, ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്ത ചോദ്യം, 30-ാമത്തെ ചോദ്യം, ഒരാൾ സാധാരണ വേഗത്തിൻ്റെ 5/7 വേഗത്തിൽ സഞ്ചരിച്ചപ്പോൾ 20 മിനിറ്റ് താമസിച്ച് ഓഫീസിൽ എത്തിച്ചേർന്നുവെങ്കിൽ സാധാരണ എത്ര സമയം കൊണ്ടാണ് അയാൾ യാത്ര പൂർത്തിയാക്കുന്നത് എന്നാണ് ചോദ്യം. ഇപ്പോൾ ഒരാൾ സാധാരണ വേഗത്തിൻ്റെ എക്സ് ബൈ വൈ വേഗത്തിൽ സഞ്ചരിച്ചപ്പോൾ 20 മിനിറ്റ് എന്ന് പറയുന്ന ടി സമയം കൊണ്ട് ഓഫീസിൽ താമസിച്ചു എങ്കിൽ സാധാരണ എത്ര സമയം കൊണ്ടാണ് അയാൾ യാത്ര പൂർത്തിയാക്കിയത്? അത് നമ്മളൊരു ഇക്വേഷനിലൂടെ ചെയ്യാം. എക്സ് മൈനസ് വൈ ഇൻറ്റു ടി. ഓക്കെ, ആയിരിക്കും എന്താണ് അയാൾ താമസിച്ചെത്തിയ എത്ര സമയം എടുത്തു എന്നുള്ള അറിയാൻ വേണ്ടിയുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് നമുക്കറിയാം, എക്സ് എത്രയാണ്? 5 ഡിവൈഡഡ് ബൈ 7 മൈനസ് 5 ഇൻറ്റു ടി എന്ന് പറയുന്നത് എത്രയാണ്? 20 മിനിറ്റ്. ഓക്കെ, അപ്പോൾ ചെയ്യാം, 5 ഡിവൈഡഡ് ബൈ 7 മൈനസ് 5 എന്ന് പറയുന്നത് 2 ഇൻറ്റു 20. ക്ലിയർ? അപ്പോൾ 2 കൊണ്ട് ചെയ്യാമല്ലോ, എത്രയാണ്? 10. അപ്പോൾ എത്രയെന്ന് കിട്ടും? 50 മിനിറ്റ്സ് എന്ന് കിട്ടും. 50 മിനിറ്റ്സ്. ഓപ്ഷൻ എ, ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 50 മിനിറ്റ്സ്. ക്ലിയർ? അപ്പോൾ നമുക്ക് ടോപ്പിക് കൂടെ നോക്കിയിട്ട് നമ്മുടെ ക്ലാസ് അങ്ങ് നിർത്താം. അടുത്ത റിവിഷൻ 1 ആണ്. റിവിഷൻ 1 7-ാമത്തെ സെക്ഷൻ്റെ റിവിഷൻ, ഏതൊക്കെ ടോപ്പിക്കാണ് വരുന്നത് നോക്കാം. കാസർഗോഡ് ജില്ല, കുമാർ നാശാൻ, പ്രകാശ പ്രതിഭാസങ്ങൾ എന്ന ഭാഗം, സുരേന്ദ്രനാഥ് ബാനർജി, ബാലഗംഗാധര തിലക്, രവീന്ദ്രനാഥ് ടാഗോർ, ഇന്ത്യയിലെ തുറമുഖങ്ങൾ എന്ന ഭാഗം, ബഡ്ജറ്റിൽ നിന്നുള്ള ചോദ്യങ്ങൾ, ഉത്തർപ്രദേശ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, കേരളത്തിലെ ജില്ലകൾ എന്ന ഭാഗത്തിൽ റിവിഷന് 3 ജില്ലകൾ, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളുടെ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ, ട്രെയിൻ മാക്സ് ഭാഗത്തുനിന്ന് ട്രെയിനിൻ്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ, ഇഫ് ക്ലോസ്, സ്പെല്ലിംഗ് കറക്ഷൻ, ആൻറ്റോണിയം, സിനോണിയം,
അടുത്ത ഒറ്റപ്പദം, മലയാള ഭാഗത്തു നിന്ന് ഒറ്റപ്പദം, കറണ്ട് അഫെയേഴ്സ്. ഓക്കെ, ഇത്രയും ഭാഗങ്ങളുള്ള ചോദ്യങ്ങളായിരിക്കും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക, അതുപോലെ നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചു എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നന്മ ചെയ്യാനും നന്മ പ്രവർത്തിക്കാനും കഴിയട്ടെ ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.